1941 രണ്ടാം ലോക മഹായുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയം. അന്ന് പസഫിക് സമുദ്രമായിരുന്നു പ്രധാന യുദ്ധക്കളം. സൈനികർ, യുദ്ധവിമാനങ്ങൾ, യുദ്ധവിമാന പൈലറ്റുമാർ, ഇവർ ഒരു ഐലൻഡിൽ നിന്ന് മറ്റൊരു ഐലൻഡിലേക്ക് പറന്നത് പസഫിക്കിൽ നിന്നാണ്. 7 പ്രധാന നാവിക യുദ്ധങ്ങൾക്കാണ് അന്ന് പസഫിക് സമുദ്രം സാക്ഷിയായത്. 3 കരയുദ്ധങ്ങൾ, നിരന്തര നാവിക ആക്രമണങ്ങൾ, ഇതെല്ലാം പസഫിക്കിൽ നിന്നായിരുന്നു. ഇന്ന് ആ യുദ്ധം അവസാനിച്ച് 7 ദശാബ്ദങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ദക്ഷിണ പസഫിക്കിൽ ഒരു പുതിയ യുദ്ധം നടക്കുകയാണ്. 8 ദ്വീപ് രാഷ്ട്രങ്ങളെ നിയന്ത്രിക്കാനുള്ള യുദ്ധം. ചൈന അവരുടെ വിശ്വസ്തത വാങ്ങാൻ ശ്രമിക്കുന്നു, നേടിയെടുക്കാൻ ശ്രമിക്കുന്നു. US സഖ്യകക്ഷികളും അവരുടെ സ്വാധീനം നിലനിർത്താനും ശ്രമിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ പ്രദേശം തന്ത്രപരമായി പ്രധാനമായിരിക്കുന്നത്? ടർഫ് യുദ്ധം എന്തിനെ കുറിച്ചാണ്? നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ഇന്ന് പസഫിക് മേഖലയിലെ രാജ്യങ്ങൾ സഞ്ചാരികൾക്ക് പോകാൻ ഏറെ ആഗ്രഹിക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിറഞ്ഞതാണ്. എക്സ്ട്രീം ഫാഷൻ, കൾച്ചർ, ഇന്റർനാഷണൽ ക്യൂസിൻസ്. പക്ഷേ പസഫിക് വീണ്ടും യുദ്ധമുഖത്താണ്. അതിന് തുടക്കമിടുന്നതോ ചൈനയും. ചൈനയുടെ പസഫിക്കിലെ ദ്വീപ് രാഷ്ട്രങ്ങളെ കണ്ണുവച്ചു കഴിഞ്ഞു. നയതന്ത്ര, സാമ്പത്തിക, സാംസ്കാരിക തലങ്ങളിലെല്ലാം ഈ രാജ്യങ്ങളിൽ ആധിപത്യം ഉറപ്പിക്കുകയാണ് ചൈന. കഴിഞ്ഞ 16 വർഷമായി ചൈന ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇതുതന്നെയാണ്. പക്ഷേ ഇപ്പോഴാണ് ഈ നീക്കങ്ങൾ വളരെ ശക്തമായത്. സൗത്ത് പസഫിക്കിലെ 8 ദ്വീപ് രാഷ്ട്രങ്ങൾ, ഖിരിബാട്ടി, സമോവോ, ഫിജി, ടോങ്കോ, വനുവാതു, പാപ്പുവ ന്യൂഗിനിയ, ഈസ്റ്റ് ടിമോർ, ഇതെല്ലാമാണ് ആ 8 ദ്വീപ് രാഷ്ട്രങ്ങൾ. പ്രളയം, ഭൂചലനം, അഗ്നിപർവ്വത സ്ഫോടനം, പട്ടിണി, ഇതെല്ലാം നിലവിൽ ഈ രാജ്യങ്ങൾ നേരിടുന്ന ഭീഷണികളാണ്. ഇനി ഇതിൽ ഒന്നും കൂടി, ചൈനീസ് ഭീഷണി. തങ്ങളുടെ വിപുലീകരണത്തിന് ചൈന എന്തിന് പസഫിക് മേഖല തിരഞ്ഞെടുത്തു? ഇതിനു കാരണം ചൈന നോട്ടമിടുന്ന ദ്വീപ് രാഷ്ട്രങ്ങളുടെ ലൊക്കേഷനാണ്. കാരണം ലോകത്തിന്റെ 15% വരെ ഈ രാജ്യങ്ങൾ വ്യാപിച്ച് കിടപ്പുണ്ട്. അവർക്ക് സമുദ്രത്തിൽ അധികാര പരിധിയുണ്ട്. അത് അമേരിക്കയെക്കാൾ 3 മടങ്ങ് വലുതാണ്. ലോകത്തിന്റെ 60% വരുന്ന ചരക്ക് ഗതാഗതവും കടന്നു പോകുന്നത് ഈ മേഖലയിലാണ്. ഈ ചരക്കു നീക്കത്തിന്റെ അധികാരം, അതാണ് ചൈനയ്ക്ക് ആവശ്യം. മറ്റ് പല കാരണങ്ങളുണ്ടെങ്കിലും ഏറ്റവും പ്രധാനം മത്സ്യസമ്പത്താണ്. 1.4 മില്യൺ ട്യൂണയാണ് ഓരോ വർഷവും ഈ മേഖലയിൽ നിന്നും ലഭിക്കുന്നത്. ആഗോള മാർക്കറ്റിലെത്തുന്ന 30% ട്യൂണയും ഈ മേഖലയിൽ പിടിക്കുന്നവയാണ്. ചൈന ഈ മത്സ്യത്തെ ഏറെ ഇഷ്ടപ്പെടുന്ന രാജ്യമാണ്. അവർ നേടുന്നതിലും അധികം ട്യൂണ അവർ ഭക്ഷണമാക്കുന്നുണ്ട്. എങ്ങനെ? ബൈ ഇല്ലീഗൽ ഫിഷിംഗ്, അനധികൃത മത്സ്യബന്ധനത്തിലൂടെ. പോയ മാസം ചൈനയുടെ ഈ അനധികൃത മത്സ്യബന്ധനം സംബന്ധിച്ച നിരവധി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. നിയമം ലംഘിച്ച് സൗത്ത് പസഫിക്കിൽ നിന്ന് വലിയ തോതിൽ ചൈന മത്സ്യബന്ധനം നടത്തുന്നുണ്ട്. ഇതിനെ തടുക്കാൻ ക്വാഡ് സഖ്യം തീരുമാനം കൈക്കൊണ്ടിരുന്നു. അതിനെ ചൈനയ്ക്ക് മറികടക്കണമെങ്കിൽ, ക്വാഡിന്റെ തീരുമാനത്തെ മറികടക്കണമെങ്കിൽ ചൈനയ്ക്ക് നിയമപരമായ മാർഗങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ദ്വീപ് രാഷ്ട്രങ്ങളെ തങ്ങൾക്ക് അധീനതയിലേക്ക് കൊണ്ടുവരണം. അതിനായി അവരെ സാമ്പത്തികമായി വിലയ്ക്ക് വാങ്ങാൻ തന്നെയാണ് ചൈനീസ് ശ്രമം. 2006 മുതൽ പസഫിക് വഴിയുള്ള ചരക്കു ഗതാഗതം ചൈന ക്രമാനുഗതമായി ഉയർത്തുന്നുണ്ട്. 2006-ന് 2017 ഇടയിൽ 1.5 ബില്യൺ വിദേശ സഹായമാണ് പസഫിക് ദ്വീപ് രാഷ്ട്രങ്ങളിലേക്ക് ചൈന എത്തിച്ചത്. ഇന്ന് പസഫിക്കിൽ സഹായം എത്തിക്കുന്ന 3-ാമത്തെ ഏറ്റവും വലിയ രാജ്യമാണ് ചൈന. ഈ സഹായം കൂടുതലായും നൽകുന്നത് ലോണുകളായും ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടുകളായും ഒക്കെയാണ്. ഇങ്ങനെ ഈ രാജ്യങ്ങളിൽ ചൈനീസ് സർക്കാർ നിയന്ത്രിത കമ്പനികൾ സ്ഥാപിക്കുകയാണ് ചൈന. അങ്ങനെ ദ്വീപ് രാഷ്ട്രങ്ങളെ അധീനതയിലാക്കാൻ ചൈന ശ്രമിക്കുന്നു. ഫിജിയുടെ തലസ്ഥാനമായ സുവയിലേക്ക് പോയാൽ അവിടെയാണ് ചൈനീസ് കമ്പനികൾ തമ്പടിച്ചിരിക്കുന്നത്. നഗരത്തിന്റെ ഹൃദയഭാഗമായി ഇവിടെ ചൈനയുടെ സഹായത്തോടെ പാലം പണിതു. ഇതിനു പുറമെ നിരവധി സമുച്ചയങ്ങൾ നിർമ്മിക്കാനും ചൈന പണം നൽകി. മാത്രമല്ല അവയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത് ചൈനീസ് കമ്പനികൾ തന്നെയാണ്. ഏഷ്യ പസഫിക് റീജിയനിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം പണിതതും അവിടെയാണ്, അതും ചൈന. സോളമൻ ഐലൻഡിൽ ചൈന സ്പോർട്സ് സ്റ്റേഡിയം പണിതു. പാപ്പുവ ന്യൂ ഗിനിയയിൽ $4 ബില്യൺ ചെലവിട്ട റോഡുകൾ പണിതു. വനുവാറ്റയിൽ മാലാകുല ഐലൻഡ് ഹൈവേയുടെ പണികൾ അന്തിമഘട്ടത്തിലാണ്. ടോങ്കോയിൽ ടോങ്കോ നാഷണൽ റോഡിന്റെ നവീകരണമാണ് ചൈനീസ് ദൗത്യം. ഈ നിക്ഷേപങ്ങൾ തീർച്ചയായും പസഫിക് മേഖലയിലെ ദ്വീപ് രാഷ്ട്രങ്ങളെ സംബന്ധിച്ച് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷേ അതിനു നൽകേണ്ട വില, പരമാധികാരം.
ഈ ഇൻവെസ്റ്റ്മെന്റുകളെല്ലാം ലക്ഷ്യമിടുന്നത് മേഖലയിൽ സ്വാധീനം ഉറപ്പിക്കുക എന്നതുമാത്രം ലക്ഷ്യമിട്ടാണ്. സോളമൺ ഐലൻഡിൽ ഇക്കഴിഞ്ഞ ദിവസം ഒപ്പിട്ട കരാർ ഇതിനുദാഹരണമാണ്. ചൈന സോളമൺ ഐലൻഡുമായി സെക്യൂരിറ്റി ഡീലിൽ ഒപ്പുവച്ചു. ഈ ഡീൽ ചൈനയ്ക്ക് സോളമൺ ഐലൻഡിലേക്ക് സൈന്യത്തെ അയക്കാൻ അനുവാദം നൽകുന്നതാണ്. എന്തിന്? മേഖലയിലെ അശാന്തി അവസാനിപ്പിക്കാൻ, ചൈനീസ് നിക്ഷേപങ്ങളെ സംരക്ഷിക്കാൻ. പക്ഷേ ചൈനീസ് തന്ത്രം ഇതൊന്നുമല്ല, ലോജിസ്റ്റിക്കൽ റിപ്ലനിഷ്മെന്റ്. ചൈനയ്ക്ക് വേണ്ടത് പസഫിക് മേഖലയിലെ നിയന്ത്രണമാണ്. പസഫിക് മേഖലയെ സംരക്ഷിക്കാൻ എന്ന തരത്തിൽ ചൈനയ്ക്ക് ഇനി യഥേഷ്ടം മേഖലയിലേക്ക് സൈന്യത്തെ അയക്കാം. അതിർത്തികൾ ചൈനീസ് നിയന്ത്രണത്തിലാക്കാം. പക്ഷേ ഈ പോളിസി പുതിയതല്ല എന്നതാണ് വാസ്തവം. കാരണം 2015 ഷീ ജിൻ പിങ് വൈറ്റ് ഹൌസ് സന്ദർശിച്ചു. അദ്ദേഹം പ്രസിഡന്റ് ബരാക് ഒബാമയുമായി സംസാരിച്ചു. അന്ന് ഷീ ജിൻ പിങ് ഒബാമയെ അറിയിച്ചത് പസഫിക് മേഖലയിലെ ഒറ്റപ്പെട്ട ദ്വീപ് രാഷ്ട്രങ്ങളെ ചൈന സംരക്ഷിക്കുമെന്ന. പക്ഷേ ഇത് ഒരിക്കലും സൈനികവൽക്കരിക്കാൻ ചൈന താല്പര്യപ്പെടുന്നില്ല എന്ന ഇതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. പക്ഷേ ഷീ ജിൻ പിങ് ചെയ്തതോ? ചൈന കൺസ്ട്രക്ട് പോർട്സ്, എയർ സ്ട്രിപ്സ്, മിലിറ്ററി ഇൻസ്റ്റലേഷൻസ്. ഇന്ന് ഇത്തരത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന പസഫിക് മേഖലയിലെ ദ്വീപ് രാഷ്ട്രങ്ങളിലായി ചൈന 27 തുറമുഖങ്ങളാണ് നിർമ്മിച്ചത്. ഇവിടെ ജെറ്റുകൾ, ക്രൂസ് മിസൈലുകൾ ഒക്കെ വിന്യസിച്ചു കഴിഞ്ഞു. ഇതുതന്നെയാണ് മറ്റിടങ്ങളിലും ചൈന ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ മാസം അവസാനം ചൈനീസ് വിദേശകാര്യമന്ത്രി 8 ദ്വീപ് രാഷ്ട്രങ്ങളിലായി 10 ദിവസത്തെ സന്ദർശനം നടത്തി. ഫിജിയിൽ വാണിജ്യ സുരക്ഷാ വിഷയങ്ങളിൽ വോങ്ങി ചർച്ചകൾ നടത്തി. കിരിബാട്ടിയിൽ ദുരന്ത നിവാരണത്തിൽ കരാർ. സമോവയിൽ വിവര സാങ്കേതിക വിദ്യയുടെ കൈമാറ്റ കരാർ. വനുവാറ്റുവിൽ റോഡ് ആൻഡ് സെക്യൂരിറ്റി ഡീൽ. പ്രീ ഡ്രാഫ്റ്റ് ഡീലുമായാണ് വോങ്ങി ഈ മേഖലകളിൽ എത്തിയത്. കരാറുകൾ സംബന്ധിച്ച് വളരെ ചർച്ചകൾ നടന്നു. പക്ഷേ വോങ്ങി പോയി കഴിഞ്ഞതിനു ശേഷം രാജ്യങ്ങൾ ഒരു നിലപാട് സ്വീകരിച്ചു. പസഫിക് രാജ്യങ്ങൾ കരാറുകൾ നിരസിച്ചു. ഇതിനു കാരണം ദ്വീപ് രാഷ്ട്രങ്ങൾക്ക് അമേരിക്ക ഉൾപ്പെടെ രാജ്യങ്ങൾ നൽകിയ മുന്നറിയിപ്പ് തന്നെയായിരുന്നു. ആദ്യം ഓസ്ട്രേലിയ. ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ് ഫിജി, ടോങ്കോ, സമോവ എന്നിവിടങ്ങൾ സന്ദർശിച്ചു. മാർഷൽ ഐലൻഡിലേക്ക് അമേരിക്ക മുന്നറിയിപ്പ് കത്തയച്ചു. ന്യൂസിലൻഡും രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. അതിനുശേഷം ന്യൂസിലൻഡിന്റെ വിദേശകാര്യമന്ത്രി പസഫിക് ഐലൻഡിൽ സന്ദർശനവും നടത്തി. എന്താണ് ഈ മൂന്ന് രാജ്യങ്ങളും ഭയക്കുന്നത്? അവരുടെ അധികാര പരിധിയിൽ ചൈനീസ് മിലിറ്ററി ബേസ് വരുന്നതിനെ ഈ രാജ്യങ്ങൾ സത്യത്തിൽ ഭയപ്പെടുന്നുണ്ട്. അമേരിക്കൻ അധീനതയിലുള്ള സൗത്ത് പസഫിക്കിൽ അവർ ആശുപത്രികളും എയർപോർട്ടുകളും സ്ഥാപിച്ചു. ഇത് ആ പ്രദേശത്തെ സാമ്പത്തികമായി വളർത്തി. പക്ഷേ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി അമേരിക്ക ഈ പ്രദേശത്തെ വികസന പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടത്തുന്നില്ല. ഇതിനെയാണ് ചൈന മുതലെടുത്തത്. തങ്ങളുടെ അതിർത്തി നഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അമേരിക്ക ഉണർന്നു. അവർ സന്ദർശനങ്ങൾ നടത്തി, അവർ ചർച്ചകൾ നടത്തി. അതാണ് പറഞ്ഞു വരുന്നത്, ബീജിംഗ് ഈസ് ചാലഞ്ചിങ് വാഷിംഗ്ടൺ ഇൻ ദി സൗത്ത് പസഫിക്. യുദ്ധമുഖം തുറക്കുകയാണ് ചൈന. ചൈന തുടങ്ങിക്കഴിഞ്ഞു. തടുക്കാൻ അമേരിക്കയും സഖ്യകക്ഷികളും ഉണർന്നിറങ്ങി. ഇതാണ് സൗത്ത് പസഫിക് അടുത്ത യുദ്ധക്കളം ഒരുക്കുന്നു എന്ന് പറയാൻ കാരണം. കൂടുതൽ വാർത്തകൾ അറിയാൻ കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.